and welcome back to our channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി വീഡിയോ ആണ്. എന്നോട് കുറേ പേര് ഡൗട്ട് ആയിട്ട് ചോദിക്കാറുള്ള ഒരു സംഭവമാണ് ഇന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോണത്. ഈ ഒരു സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും കൂടിയാണ്. കാരണം ഇപ്പോൾ നല്ല ചൂടുകാലമാണ്, നല്ല വെയിലാണ്, നമുക്ക് ടാൻ ആവാനും അതുപോലെ സൺബേൺ ആവാനും ഒക്കെ സാധ്യത ഉള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളൊരു സൺക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. സൺക്രീം മാത്രം യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ സൺക്രീം ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു സ്കാർഫോ അല്ലെങ്കിൽ ഒരു കുടയോ ഒക്കെ വെച്ചിട്ട് കവർ ചെയ്യുക, നമ്മുടെ ഫേസും ബോഡിയും ഒക്കെ കവർ ചെയ്തിട്ട് വേണം വെളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് സൺക്രീം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പലർക്കും സൺക്രീം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല, എന്തോരോ ക്വാണ്ടിറ്റി എടുക്കണം എന്നറിയില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് തന്നെ സൺക്രീം എടുക്കാം. ഞാൻ ഈ ഒരു മാമ എഴുത്തിൻ്റെ ഈ ഒരു സൺക്രീമാണ്. ഇത് കുറേ പേര് നല്ലതാണ് ഇങ്ങനെ റിവ്യൂസൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അൾട്രാ ലൈറ്റ് ഇന്ത്യൻ സൺക്രീം കാരറ്റ് സീഡ് ആൻഡ് ടേമറിക്കിൻ്റെ. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ സൺക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഫിംഗറിലെ ഈ രണ്ട് വരകൾക്കിടയിൽ വേണം നമ്മൾ എന്താ സൺക്രീം എടുക്കാനായിട്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ വെളിയിൽ പോകാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ സൺക്രീം ഇടുന്ന കാണിച്ചാൽ എപ്പോഴും നമ്മൾ വെളിയിൽ പോകണേനൊരു 10 to 15 minutes മുന്നേ ആയിട്ട് വേണം സൺക്രീം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇത്രയും സൺക്രീം എടുത്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ അത്യാവശ്യം നല്ല സൺക്രീം എടുക്കുക. കുറച്ച് മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ അത്ര ഒരു പ്രൊട്ടക്ഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് അധികം തന്നെ എടുക്കുക. എന്നിട്ടിങ്ങനെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തേക്കും, ഫേസിൻ്റെ എന്നല്ല കേട്ടോ, എവിടെയൊക്കെ കവർ ചെയ്യണോ അവിടെയൊക്കെ ഇടണം. മുടിയൊക്കെ മാറ്റി വയ്ക്കുക. കഴുത്തിലും കഴുത്തിൻ്റെ പിറകിലും ഒക്കെ ഇടണം. നിങ്ങൾക്ക് ഏത് സൺക്രീം ആണെങ്കിലും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ ഇന്നാണ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോണേ കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ന്യൂട്രിജീനയുടെ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. കുറച്ച് ഇങ്ങനെ വെള്ള കളറുണ്ടാവും, പക്ഷെ അങ്ങനെ വെള്ള കളറിൽ വരണം. എന്നാൽ മാത്രമാണ് നമുക്ക് സൺക്രീം എഫക്റ്റീവ് ആവുള്ളൂ. ഒരുപാട് സൺക്രീം ഇടണം. അപ്പം അതായത് സൺക്രീം നന്നായിട്ട് നമ്മൾ എന്താ ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടത് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിലോട്ട് പോകാം. പിന്നെ എനിക്കും അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല, അങ്ങനെ ഒട്ടും വൈറ്റ് കാസ്റ്റ് തരുന്നില്ല. ഈ ഒരു സൺക്രീം കുഴപ്പമില്ല തോന്നുന്നു. പ്രൊട്ടക്ഷൻ എന്തോരുണ്ട് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൺക്രീം അപ്ലൈ ചെയ്യേണ്ടത്. ഇത്രയും എമൗണ്ട് എടുക്കുക, എന്നിട്ട് ഫേസ് ഫുള്ളിട്ടിട്ട് വേണം ചെയ്യാൻ. ഇതേപോലെ തന്നെ നമുക്ക് കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ സൺക്രീംസിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ബ്ലെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ നമുക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ SPF ഉള്ള ലോഷൻസ് മേടിക്കാം. ബോഡി ലോഷൻസ് ഇല്ലേ, ബോഡി ലോഷൻസിൽ SPF 30 വരെയുള്ള ബോഡി ലോഷൻസ് ഉണ്ട്. വാസ്ലിൻ്റെ ബോഡി ലോഷൻ, നിവ്യയുടെ ബോഡി ലോഷൻ, അതിനകത്തൊക്കെ SPF 13, 15 to 30 വരെ എന്തായാലും ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം മേടിക്കാം. ഇത് വാവിൻ്റെ വാട്ടർ സൺക്രീമാണ് കേട്ടോ. ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ആക്കണേ മുന്നേ ഒന്ന് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്തൊരു സ്പ്രേ പോലെ ഉണ്ട്. ഇത് നമുക്ക് കയ്യിലിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു വൈറ്റ് പോലെ ഉണ്ടാവും. ഓക്കെ, അതപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. ഇങ്ങനെ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് അബ്സോർബ് ആയി പോയിക്കോളും. പക്ഷേ ഇത് ഫേസിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇടേണ്ട. ഇട്ടിട്ടുണ്ടെങ്കിൽ വേർത്ത് കഴിയുമ്പോഴേക്കും ഈ നമ്മുടെ കണ്ണിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ നീറാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇടണ്ട. ഞാൻ കാതക്കി. ഇനി അടുത്തത് നിങ്ങളിനി വെളിയിൽ പോകുമ്പോഴേക്കും ഇതിപ്പോൾ എന്തോരം പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് SPF 50 ഉണ്ട്. SPF 50 മീൻസ് 5 hour. പക്ഷേ ഒരു സൺക്രീമും 5 hour പ്രൊട്ടക്ഷൻ തരില്ല കേട്ടോ. ഒരു 2 hour അല്ലെങ്കിൽ 2.5 hour വരെയൊക്കെയാണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ വീണ്ടും റീഅപ്ലൈ ചെയ്യുക. റീഅപ്ലൈ ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ ഇതേപോലത്തെ ഇത് യൂസ് ചെയ്യാം. പക്ഷേ കണ്ണടച്ചിട്ട് വേണം ഫേസിൽ അടിക്കാൻ വേണ്ടിയിട്ട്. ഇത് അടിച്ചിട്ടുണ്ടെങ്കിലും വാട്ടർ അല്ലേ, അതിനെക്കാട്ടിലും ബെറ്റർ പൗഡർ ഫോമിലുള്ള എന്താ സൺക്രീംസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് കോമ്പാക്റ്റുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. കോമ്പാക്റ്റുകളിൽ SPF ഉള്ളതുണ്ട്. ഒന്ന് രണ്ട് കോമ്പാക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എനിക്കറിയാവുന്ന കോമ്പാക്റ്റ് ഞാൻ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് വെളിയിൽ പോകണം. അപ്പോൾ ഞാൻ കൂടുതൽ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞാനൊരു ഈയൊരു ഇത് മാക്കിൻ്റെ സ്റ്റുഡിയോ മാക് 42 NC 42 കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ
നേരെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ ഇത് എന്തെന്നാ സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടുണ്ടാവും, ഫേസ് ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് പുറമെ ആ ഓയിലിനെസ് ഒന്ന് മാറ്റാനായിട്ട് ഞാൻ എനിക്കാണെങ്കിൽ സൺക്രീം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേർക്കാൻ തുടങ്ങും. ഞാൻ അത്ര ഒരു സൺക്രീം ലവറല്ല കേട്ടോ. ഒത്തിരി പേര് ഇങ്ങനെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടത്. എനിക്കിങ്ങനെ സൺക്രീം അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, എനിക്ക് കവർ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷെ ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ സൺക്രീം മസ്റ്റായിട്ട് ഇട്ടിരിക്കണം, കാരണം ഭയങ്കര വെയിലാണ്, അൺസഹിക്കബിൾ ആയിട്ടുള്ള വെയിലാണ് ഇപ്പോൾ. ഓ, ഞാൻ എൻ്റെ ക്യാമറ പോലും, പക്ഷേ ക്യാമറ അല്ല, ഞാൻ എൻ്റെ ലാപ്പിലോട്ട് ക്യാമറ കണക്ട് ചെയ്തിട്ടില്ലാത്തതിനാൽ ഞാൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കിതിനകത്ത് കാണുന്നില്ല. എൻ്റെ ഇവിടെ ഉള്ള മിററിലാണ് എനിക്ക് കാണുന്നത്. ക്യാമറയിൽ എങ്ങനെയുള്ളതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതൊരു ക്യാഷ്വലായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ. ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെളിയിൽ പോകാനിരുന്നപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നല്ലോ, എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇറങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്കിനി കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്യാം. മാസ്ക് ഇടും, മാസ്കിടുമ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മേബിലീൻ്റെ സെൻസേഷണൽ മാറ്റ്, സെൻസേഷണൽ ലിക്വിഡ് മാറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എൻ്റെ ഷെയ്ഡ് 11 ആണ്. 11 കറക്റ്റ് ഷെയ്ഡ് എന്താണെന്നുള്ളത് അറിയില്ല, എന്നില്ല ഞാൻ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം കേട്ടോ. ഞാനിത് കുറച്ചിങ്ങനെ എടുത്തിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്യാണ്. നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ. അത് മേളിലിങ്ങനെ ഇട്ടു, ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ. നല്ല ഷെയ്ഡല്ലേ. ഇനി നമ്മളൊരു പൊട്ട് കൂടി കുത്തീശോ. സൺക്രീം എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള വീഡിയോ വെച്ച് ലോങ് ആയി പോകുന്നാവോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് നമുക്ക് സൺക്രീം അപ്ലൈ ചെയ്യുന്നതെന്നും അതിൻ്റെ പുറമെ എങ്ങനെ നമുക്ക് മേക്കപ്പ് ചെയ്യാന്നുള്ളതും കൂടിയിട്ടാണ് ഞാൻ കാണിച്ചു തന്നത്. നിങ്ങൾ ഈ സൺക്രീം ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഫൗണ്ടേഷൻ, കൺസീലർ, കോംപാക്ട്, അങ്ങനെയുള്ള എല്ലാ സാധനവും ഇടാം. പൗഡർ, നോർമൽ ടാൽക്കം പൗഡർ, അതുപോലെ നോർമലായിട്ട് നിങ്ങൾ ഫേസ് ക്രീംസ് ഇടുന്നുണ്ടെങ്കിൽ ഫേസ് ക്രീംസ് നിങ്ങൾക്ക് ഇടാം. അപ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഫോളോ ചെയ്യുക കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആക്റ്റീവാണ്. അപ്പോൾ അവിടെ ഞാൻ കുറേ മേക്കപ്പ് വീഡിയോസും അതുപോലെ തന്നെ ഔട്ട്ഫിറ്റ്സും പ്രോഡക്റ്റ് റിവ്യൂസും എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഉള്ളവരാണെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ വ്ളോഗിംഗ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സിംപ്ലി ഉണ്ണി വ്ളോഗ്സ് എന്നാണ്, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതൊന്ന് ചെക്ക് ചെയ്തിരുന്നാലും മതി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ ആൻഡ് എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ ചെയ്ത് കാണുന്നവരെ ടാറ്റാ, ബൈ, സീ യു, ടേക്ക് കെയർ.